നമസ്കാരം. ദീപാലിയ കളരിപ്പയറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നേരത്തെ പോലെ എല്ലാവർക്കും എന്തെങ്കിലും ഉപകാരം, കളരിപ്പയറ്റ് പഠിക്കാൻ നേരത്തെ എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് പറയുന്നത്, കൈകാലുകൾ ഇടറി വരാമെന്നത് പിടിച്ചിട്ട് അത് വെച്ച് കെട്ടി സുഖമായിട്ട് വിടണമെന്ന് പറയുന്നത്, അത് വേദനം മേടിക്കരുതെന്ന് പറയുന്നുണ്ട്, കൈനീട്ടി പൈസ മേടിക്കരുതെന്ന് പറയുന്നുണ്ട്, ഉളുക്കി വന്നത്. അതുപോലെ തന്നെ ഒരുപാട് അസുഖക്കാർ എന്നെ വിളിക്കാറുണ്ട്, എങ്ങനെ ഞാൻ ഒരു വൈദ്യനല്ല, എന്നാൽ ഞാൻ കളരി പഠിച്ചപ്പോൾ ഞാൻ കുറച്ച് വൈദ്യചികിത്സ, കൈകാലു ഉളുക്കിയ അല്ലെ പെടലി വെട്ടിയ അല്ലെങ്കിൽ ചിരട്ടകക്കി പോയാലോ എന്തെങ്കിലും അടികൊണ്ട് ബോധം പോയാലോ അത് എങ്ങനെയാണ് അത് മാറ്റണമെന്ന് കളരിയാശൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പിന്നെ കളരി അവിടെ പഠിപ്പിച്ചിട്ട് വലിയ കാര്യമില്ല, ഒരു കൊച്ചി അടികൊണ്ട് അല്ലെങ്കിൽ ചിരട്ടകക്കി താഴെ പോയി കഴിഞ്ഞാൽ കിടന്ന് കാറാൻ നേരത്ത് ആശാൻ അത് ഭയമില്ലാതെ അത് പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കാനുള്ള ഒരു അറിവുണ്ടായിരിക്കണം ആശാൻ, എന്നാൽ മാത്രമേ ആശാനാകുന്നുള്ളൂ അവിടെ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരുപാട് കേസ് കേട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ അടി ഒരുപാട് അഭ്യാസം പഠിക്കുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് കൈകാത്ത പെടലിക്ക് വെട്ട് കിട്ടി ആൾ ബോധം പോകാൻ പോകുന്നുണ്ട്, ബോധം പോയിട്ടുണ്ടാകണം ഒരുപാട് സ്ഥലത്ത്. ബോധം പോകാൻ നേരത്ത് വെള്ളം തളിച്ചും അല്ലെങ്കിൽ കുറേ നേരം പായ കിടത്തിയും ഡെസ്ക് കിടത്തിയൊക്കെയാണ് മാറ്റം തന്നിട്ട് ഒരുപാട് മരുന്നുകളാണ്. ഇതൊന്നും വേണ്ട, ഇത് നമ്മുടെ കൂർപ്പനം, നമ്മുടെ ഒരു മർമ്മസ്ഥാനമുണ്ട് കൂർപ്പനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ തള്ളവെല്ലാം ചൂണ്ടുവെല്ലാം ഉള്ളിൽ ഇവിടെ ഒരു സ്ഥാനമുണ്ട് കൂർപ്പനം. ഇതെല്ലാം പൊതുവെ എല്ലാ ആശാന്മാർക്കും അറിയാം, എല്ലാ പിള്ളേർക്കും ഒരുമാതിരിപ്പെട്ട പിള്ളേർക്ക് എല്ലാവർക്കും. ബോധം പോയ ഉടനെ നമ്മളൊരു സ്വിച്ച് ഇടുമ്പോൾ അവിടെ പിടിച്ചെന്ന് അമർത്തി വെച്ചാൽ മതി, ആൾ പെട്ടെന്ന് എഴുന്നേറ്റ് വരും. തലച്ചോറുമായിട്ട് പെട്ടെന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഞരമ്പാണ് അത്. നിങ്ങൾ ഈ കൂർപ്പനം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനത്ത് പിടിച്ചെന്ന് തള്ളിയിട്ട് ഒന്ന് കൈ എന്ന് വെച്ച് ഒന്ന് ഇളക്ക് കൊടുത്താൽ മതി, ആൾ പെട്ടെന്ന് എഴുന്നേറ്റ് വരും. നല്ല എഴുന്നേറ്റ് ഇരുത്തിയാലും ശരി, പെട്ടെന്ന് നടത്തിക്കരുത്, ഇച്ചിരി നേരെ ഇരുത്തി ഉച്ചയൊക്കെ ഒന്ന് തിരുമ്മി കൊടുത്ത് കാൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചൂടൊക്കെ കൊടുത്ത് ആളെ ഒന്ന് കളരിയിൽ എട്ടെന്ന് പറയും, എട്ട് പോലെ ഒന്ന് ഓടിക്കണം ഒരു കുറച്ച് നേരം, എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് പമ്പിങ് ക്ലിയർ ആവണം, വെച്ചാൽ ആ ഓളം പോകും, പക്ഷേ നമ്മുടെ തലക്ക് അതൊരു ഓളം ആകുമ്പോഴാണ് ഇങ്ങനെ ബ്ലഡ് ഓടി കയറാതിരിക്കാതെ തന്നെ ഈ ബോധക്കേടുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് കളരി തന്നെ ഒന്ന് ഓടിച്ച് ക്ലിയർ ചെയ്ത് എന്തുണ്ട് ഒന്നൊന്ന് ചോദിച്ചിട്ടൊക്കെ പിള്ളേരെ പിന്നെ വീട്ടിൽ വിടാവുള്ളൂ, പക്ഷേ അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം ഇരുത്തി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മാത്രമേ ആ കുട്ടീനെ പിന്നെ എന്തെങ്കിലും ഐറ്റം ചെയ്യിക്കാവുള്ളൂ. ഇതറിഞ്ഞുകൂടാതെ എല്ലാം വീണ്ടും കൊച്ച് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒന്നുകൂടെ തട്ടി വീണ് തല അങ്ങനെ പൊട്ടി തലയൊക്കെ ഓടിന് ചിന്നൽ വന്നാൽ പിന്നെ ഒരു ജീവിതത്തിൽ അവൻ പഴയതുപോലെ ആകത്തില്ല. അപ്പം അങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ കളരി പഠിപ്പിക്കുന്നവർ ശ്രദ്ധിക്കാറാണ്, ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് ആയുധങ്ങൾ നമ്മൾ പലരും വിളമ്പുന്നുണ്ട്, ചിലവരുടെ പിത്ത് നിറയെ ആയുധമുണ്ട്, ആ ഈ ആയുധമൊക്കെ പിള്ളേരുടെ കയ്യിൽ കൊടുത്താൽ എവിടെയാണ് കുത്തിക്കയറ്റിയാൽ വീടിൻ്റെ മരിച്ചു പോയാൽ കളരി പൊതുവേ കേരളത്തിലെല്ലാം കളരിയെ അത് പിന്നെ ആ കണ്ണോടെ കാണത്തുള്ളൂ. അതുപോലെ ഒരുപാട് കാര്യമുണ്ട്, വികാര വിചാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ളതായിരിക്കണം ആശാന്മാർ, അങ്ങനെയുണ്ടെങ്കിൽ കളരി പഠിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അനാവശ്യ പ്രവൃത്തി ഇന്ന് കരാട്ടക്കാരാണ് ഒരുപാട് പ്രവൃത്തി കാണിക്കുന്നുണ്ട്, അത് പൊതുവേ എല്ലാവർക്കും ദോഷം ചെയ്യുന്നുണ്ട് ആ ഒരു പ്രവൃത്തി. അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം ഒരു കളരി എന്ന ഒരു കരാട്ട ക്ലാസ്സിൽ നിന്ന് ഉണ്ടായാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പിള്ളേർ പോകരുത്, പോകാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഞാനൊരു ഭാഗ്യ പരീക്ഷണം പോലെ ഞാൻ അവിടെ ചെന്ന് ഇടിച്ച് കയറരുത്. അങ്ങനെ എന്തെങ്കിലും അനാവശ്യമായ ആശാന്മാർ കേരളത്തിൽ എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ എന്നെ ഉൾപ്പെടെ ഞാൻ പറയാം, കാണിക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് പിന്നെ കയറരുത്, ആ പ്രദേശത്ത് പിന്നെ പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ആളുടെ പോരായ്മയുണ്ട് അവിടെ നമുക്ക് പഠിക്കാൻ പോകണം ശരിയല്ലെന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം മനസ്സിലാക്കിയിട്ട് ബുദ്ധി വേണം, നമുക്ക് പഠിക്കാൻ നേരത്ത് സാമാന്യ ബുദ്ധി വേണം. ഒരാൾക്ക് പ്രവൃത്തി മോശം, ഒരാൾക്ക് നോട്ടത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥിരം എന്നാ പുള്ളി തോണ്ടാനുണ്ട്, പിന്നെ മരണം കഴിയുമ്പോഴാണ് ഇത് കൂട്ടുകാരത്തി എല്ലാം പല സ്ഥലത്തും പറഞ്ഞ് ആ കുഴപ്പത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ മനസ്സിലാക്കുന്ന ഒരു കഴിവ് കൂടെ ഈ അഭ്യാസത്തിലും ഉണ്ടാക്കിയെടുക്കണം, നല്ല അഭ്യാസമാണ് അറിയാവുന്നുള്ള ഒരാശനത്ത് വെച്ച് തരണം. ഇതാണ് എനിക്ക് പറഞ്ഞു തരാൾ എന്ത്, ഞാനൊരു 30-35 വർഷമായി ഞാനിങ്ങനെ പെൺകുട്ടിയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കാൻ പേടിയുണ്ട്, അവരെ ഇങ്ങനെ ആശാമാരി ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പോരായ്മയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വടി, പൊതുവേ ഈ വടി കൊണ്ട് തലക്കടിക്കുന്നത് എല്ലാവരും തലക്കടിക്കുന്നു, തലക്കടിക്കാൻ നേരത്തെ നമ്മുടെ കയ്യിലും ചെറിയ വടികൾ, ഇപ്പം നമ്മളെ പരസ്പരം അടിച്ചിട്ട് ചിലവർ മുൻകോവ ഉള്ളവൻ ഓടി വന്ന് തലക്കടിക്കുക, അടിച്ച് താഴെയിടാൻ നോക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ തലക്കടിച്ചാൽ വടി കൊണ്ട് വടി വാങ്ങിക്കാം, രണ്ട് കുറേ രീതി വാങ്ങിക്കാം, എന്നാലും ഞാൻ രണ്ട് രീതിയിൽ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ ആ വടി മേടിച്ച് കഴിയുമ്പോൾ ആ പുള്ളിയുടെ ആവേശം തീർന്നില്ല, പുള്ളി പിന്നെ ഓടി വന്ന് കൈക്കടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനെ ആൾക്കാർ. അപ്പോഴും നമ്മൾ ആളെ എന്ത് ചെയ്യണമെന്നൊന്ന് കാണിച്ചു തരാം, ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അടിച്ചേ വടി ഇതുണ്ട്, ഈ ബ്ലോക്ക് ചെയ്ത് വേണ്ടി ഇതെങ്ങനെയാണ് ഈ രണ്ട് കൈ നമ്മുടെ കൈ വടി വന്നതെന്ന് പറയുമ്പോൾ അടിക്കുന്ന അടി നമ്മളെ തലക്കൈയുടെ ബ്ലോക്ക് ചെയ്തിട്ട് ഇതേ ഇങ്ങനെ ചുരുട്ടിട്ട് ഇതേ ഇതേണ്ട ഇവിടെ നമുക്ക് പഠിച്ചത് ഇപ്പോൾ ഇത് ഞെക്കി പൊട്ടിച്ചളാണ്, പൊട്ടിച്ച് മേടിക്കുക ആൾ. അപ്പോൾ ഇവിടെ കൊണ്ട് ഞെരിങ്ങി ഈ നമ്മുടെ കൈപ്പുറത്ത് അസ്ഥി പൊട്ടിപ്പോകും, അങ്ങനെ വായും പൊളിക്കും, വടിയും നമ്മുടെ കയ്യിൽ തരും. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, വടി അടിക്കുക, അടിക്കുന്നതിനൊപ്പം തന്നെ ഇത് മേടിക്കുക, ഇടി വലിച്ച് മേടിക്കുക, മേടിച്ച് പിന്നെ ഒരെണ്ണം കൂടെയുണ്ട്, ഒന്നല്ല ഒന്നില്ലേ പിടിച്ചേ ദേ, ഇതും അതുപോലെ തന്നെ വിട്ടില്ലെങ്കിൽ ദേ ഇതേണ്ട, വിട്ടില്ലെങ്കിൽ കത്രിയൊക്കെ മുറിക്കണ പോലെ ഒറ്റ മുറി വെച്ചുകൊടുക്കണം, ദിയേ മസിൽ കട്ടായി പോകും.
അന്നേരം ശ്രദ്ധിച്ച് ബലം പിടിക്കും തോറും നമുക്ക് സുഖം. അടിച്ചേ ബ്ലോക്ക് ചെയ്തിട്ട് ഇതുണ്ട്, ഇത് മുമ്പത്തേ പിടിക്കാൾ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ വലിച്ചും കളയാം, പിടിച്ച് കത്രിയ മുറിക്കും പോലെ മുറിച്ചും കളയാം. ആ ഇനിയാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞ് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ആൾ വരുമല്ല, അപ്പോൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് കാണിച്ചാണ്. എടി വൺ ബ്ലോക്ക് അടിച്ചേ ഏ ബ്ലോക്ക്. ഇനി നമ്മളെ തീർന്നിട്ടില്ല, എടുത്തിട്ട് മുഖത്തടി. അങ്ങനെയാണ് നമ്മളെ വടി മേടിച്ചിട്ട് പിന്നെ ആൾക്കാർ അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാലുവാരി, കാലുകൊണ്ട് തന്നെ കാലുവാരി താഴെ ഇടും. പിന്നെ അവിടെ കിടന്ന് ഒന്നിലധികം ആളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ പൂട്ടിടാം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്ന ഒരു മർമ്മപ്രയോഗമാണ്. പ്രയോഗം രണ്ടെണ്ണമാണ്, ഒരെണ്ണമാണ് പ്രധാനപ്പെട്ട ഒരു മർമ്മപ്രയോഗം. ഞാൻ നേരത്തെ പറഞ്ഞ് മർമ്മപ്രയോഗം ചെയ്യാൻ നേരത്തെ നമ്മുടെ കൈ നല്ല ചുരുട്ടി വെക്കുക, ഈ മടക്കിൻ്റെ ഒപ്പം ഈ ചൂണ്ടുവല്ല നിൽക്കുക, എന്നാലേ ഇത് ഈ തുമ്പത്ത് ബലം ഉണ്ടാകരുത്. അപ്പം നഖം ഉണ്ടാകരുത്, നഖം ഉണ്ടാകുകയാണെങ്കിൽ പെടലിയുടെ സൈഡ് പൊട്ടും. നഖം കൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക. അപ്പം നഖം ഉണ്ടാകരുത്, നഖം നല്ല വൃത്തിയായിട്ട് വെട്ടി നിർത്തിയിട്ട് ഇത് ചെയ്ത് നോക്കരുത്. എന്നാലും ഞാൻ പറയണേ, പണ്ട് പറഞ്ഞിട്ട് മർമ്മപ്രയോഗം ഒരു പത്തോളം ഒരു 100-ൽ 10% ചെയ്ത് നോക്കാം. അതെ നോക്കണം. എടി വൺ ബ്ലോക്ക് ചെയ്യാൻ ഇത് വേണ്ട, ഈ ഇവിടെ കൊണ്ട് തട്ടിക്കളയ കയറി ഒറ്റ കുത്ത്. ഈ കുത്തുന്ന പെടലി സൈഡിലാണ്, എന്നിട്ട് ഈ കൈ മൂത്തരടിയും വെച്ച് കൊടുക്കണം. ഇത് രണ്ടും ഒരുപോലെ വീഴുകയാണെങ്കിൽ ആൾ നിലത്ത് കമന്ന് കിടക്കും. കമന്ന് കിടന്നാൽ പിന്നെ പൊക്കിയെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂർപ്പൻ എന്ന് പറഞ്ഞ സ്ഥാനമുണ്ട്, ഈ സ്ഥാനത്ത് പിടിച്ച് ചെക്കിയാൽ മതി ആൾ എഴുന്നിട്ട് വരും. ഒന്നുകൂടെ നോക്കിക്കണം. എടി വൺ ബ്ലോക്ക് അടിക്കാതെ ഇവിടുന്ന് എന്തുമാത്രം വലിച്ച് ഈ മുഖത്തിന് അടിക്കാൻ പറ്റും അത്ര അടിച്ചാണ് നോക്കിയാൽ വൺ അടിച്ച് താഴെയിടും. അപ്പോൾ ഇതാണ് രണ്ടും മർമ്മ സ്ഥലമാണ്. യഥാർത്ഥമായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത സ്ഥാനമാണ് മർമ്മ. അതെന്താണ് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, എവിടെയാണ് ചെയ്യണത്? ഞാൻ പറഞ്ഞ് അവിടെ കുത്തിയ എൻ്റെ ഓപ്പോസിറ്റ് വേദന എടുത്താണ് തലകറങ്ങി താഴെയിടുന്നത്. ഇവിടുന്ന് ബ്ലഡ് ബോഡി ഇങ്ങോട്ട് കയറുന്നില്ല, സ്റ്റോപ്പായി പോകും, ആൾ വീഴും തലകറങ്ങിത്താണ്. ഒന്നുകൂടെ നോക്കിയാൽ റെഡി വൺ ബ്ലോക്ക് ഇത്. ഇതെല്ലാം മുച്ചോടിലാണ് ചെയ്യണം. മുച്ചോടെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, മൂന്ന് ജോടിലാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞ് ലോക്ക് പഠിക്കണതും പ്രയോഗമെല്ലാം നമ്മൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. മുച്ചോടെന്ന് പറയുമ്പോൾ ചിലവരോർക്കും ഇങ്ങനെ ചെയ്യുന്നതിന് മാത്രമാണ് മുച്ചോടെന്ന് പറയാം. മുച്ചോട് ഒരുപാടുണ്ട്. റെഡി നോക്കണം, ഒരു മുച്ചോട്. റെഡി വൺ ഈ ബ്ലോക്ക് ടു ത്രീ. അപ്പോൾ മൂന്ന് കാല് എടുത്ത് വെക്കണേനാണ് മുച്ചോടെന്ന് പറയണം. അപ്പോൾ അത് പറിച്ച് ഒട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ചെയ്യണം. പിന്നെ നമുക്ക് ചൂട് വേണ്ട, പഠിച്ച് അത് നല്ല വൃത്തിയായി കഴിഞ്ഞാൽ ചൂട് വേണ്ട. നമുക്ക് പെട്ടെന്ന് കറിയാം നോക്കുക, അതാണ് ഞാനിവിടെ കാണിച്ചത്. എടി വൺ പഠിക്കാൻ നേരത്ത് നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ വൺ ബ്ലോക്ക് വിത്ത് ഇതാണ് ഈ ബ്ലോക്ക് ഇവിടെ നിന്ന് അടി. ഇവിടെ നിന്നാൽ വലിഞ്ഞാലേ നമുക്ക് നല്ല അശ്വടി വരും, നല്ല വലിഞ്ഞടിക്കാനൊക്കെ അത്ര കൈ വീശിയടിക്കാൻ. അതല്ല നേരത്തെ പറഞ്ഞ പോലെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നെടുത്ത് ജെർക്ക് ചെയ്തടിക്കാം. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യണം, എങ്ങനെയാണ് തട ചെയ്യണമെന്ന്, തട ചെയ്യാൻ ഇങ്ങനെ നിൽക്കാറ്. എടി വൺ ബ്ലോക്ക് കണ്ട വെട്ടി മാറ്റണം, അല്ലാതെ ഇങ്ങനെയല്ല വെട്ടണേ. വൺ ടു ത്രീ കണ്ടല്ല, ഈ വടി എടുക്കുന്നത് വടി മേടിക്കണേക്ക് കണ്ടല്ല, അത് ഒന്നുകൂടെ ഞാൻ പരിചയപ്പെടുത്തരാം. ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ ശ്രദ്ധിച്ച വൺ ബ്ലോക്ക് ഇതാണ് ബ്ലോക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഒരുപാട് ഐറ്റം ഉണ്ട് ചെറുവടി കൊണ്ട്. ഞാൻ കളരിൽ കളരി പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിലും കളരിൽ ഏറ്റവും പ്രയോഗിക്കാൻ പറ്റുന്ന ഒറ്റയല്ല ചെറുവടി പോയിട്ടാണ്, മുച്ചാഞ്ചാൻ ഈ കുറുവടി പോയിട്ടെന്ന് പറയും. അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പടലിൽ നിന്ന് മേൽപോട്ട് 25 അടിയുണ്ട്. കണ്ണടച്ചവരൊക്കെ നിന്ന് നമുക്ക് 25 അടിയും നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് ചെയ്യാം. അപ്പോൾ ചെറുവടി പോയിട്ടാണ് ഞാൻ നോക്കിയുടെ കളരി പോയിട്ടിൽ ഏറ്റവും നല്ല ആയുധം. അപ്പോൾ അത് ചെറുവടി എപ്പോൾ കിട്ടിയാലും നമ്മുടെ കൈ കണക്കിന് ഒരെണ്ണം വെക്കുന്ന എപ്പോഴും നല്ലതാണ്. അതിൻ്റെ പ്രയോഗം ചെയ്ത് നോക്കണം. ഒരുപാട് ലോക്കുകളുണ്ട് ചെറുവടി കൊണ്ട്, ചെറുവടി കൊണ്ട് കുറേ മൂടുകൊണ്ട് കുറേ പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുവടി ഒരു വലിയ ആയുധമാണ്, നിങ്ങൾ സിമ്പിളായിട്ട് കാണരുത്. ഞാൻ കളരിയിൽ ഒറ്റയെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും ഒറ്റയിലൊക്കെ ഏറ്റവും ഭംഗിയായ സാധനം നമ്മുടെ വടക്കൻ കളരിയിൽ തെക്കൻ കളരിയിൽ ചെറുവടി പോയിട്ടാണ് തീർത്തും 100%. അങ്ങനെ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഇത് കുറേ പ്രയോഗങ്ങളുണ്ട്, ആ പ്രയോഗമൊക്കെ ചെയ്ത് നോക്കുക. എൻ്റെ
പറയുന്നത് തട്ടാണ് പറയണത്, ഇതിനടിയല്ല പറയണത്. ഞാൻ പറയില്ല, ഞാൻ മൂക്ക് വളയൻ എന്ന് പറയുമ്പോൾ മൂക്ക് വളയൻ, മൂക്ക് മൂക്കിൻ്റെ തുമ്പത്ത് അടിക്കണം. കിരികോടൻ, കിരികോടൻ ഇവിടെ കിരികോടൻ. അങ്ങനെ കണ്ണേന്തി, കണ്ണേന്തി കണ്ണ് തീരുന്ന ഈ വശത്താണ്. നാളം, നാളം എന്ന് വെച്ചാൽ ഇവിടെ. പിന്നെ ഉച്ചയ്ക്ക്. അങ്ങനെ ഒരുപാട് മർമ്മങ്ങൾ ഈ കോലിൽ പറയുന്നുണ്ട്. കൃത്യമാണ്, ആ സാധനം ചെയ്യണത് ഷാർപ്പാണ്. നമ്മുടെ കൈക്കരുത്തുള്ളൊരായതാണ് ചെറുപടി. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചെറുപടി പോയിട്ട് എവിടെ ഉണ്ടെങ്കിലും പഠിക്കുക. അത് തല്ലി മാത്രം പഠിച്ചാൽ അത് നിരന്തരം ചെയ്യണമെങ്കിൽ ഇതൊരു ചെറുപടിയാണ്. പിന്നെ ഇത്ര ഇത് മതി, കൈ മതി. ചെറുപടിക്ക് പോരാ, ഈ കൈത്തണ്ട് മാത്രം മതി. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ യുദ്ധിക്ക് വെച്ച് അത് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ചെയ്ത ടെക്നിക്കെല്ലാം ഈ കൈയുടെ ഈ മുട്ടസ്ഥി വരെയുള്ള കൈക്കൊന്ന് ചെയ്ത് നോക്കും, ഫലപ്രദമാണ്. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും ഞങ്ങൾ പുതിയ വീഡിയോ കൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.